നമ്മുടെ പുഷ്പമ്മൻ്റെ പുതിയ റെസിപ്പിയിൽ വറുത്തിട്ടുള്ള ആ അയിലയാണ്. വളപ്പൻ അയില വറുത്തത്. ഹായ്, ഞാനിന്നിവിടെ നമ്മുടെ പാടയിൽ ഉണ്ടാക്കാൻ പോണത് ഒരു കുറച്ച് അയില നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അത് ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ എല്ലാവരും മുളക് പൊടി പിന്നെ ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് അങ്ങനെയാണ് ഫ്രൈ ചെയ്യണത്. പക്ഷെ ഞാൻ അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അത് എന്തൊക്കെ അതിൽ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ സിമ്പിളും ആണ്. ഇതിപ്പോൾ ഞാൻ അയില എടുത്തിട്ടുണ്ട്. ഈ അയിലിനി ഒന്ന് വരയണം. അതിൻ്റെ അത് കഴിഞ്ഞതും ഇതാ കുരുമുളക്, രണ്ട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറുവപ്പിലൻ്റെ ഇല, പച്ചമുളക്, ചെറിയ ഉള്ളി, നാരകത്തിൻ്റെ ഇല, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇത് ചെറിയ ജാറെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇട്ടോളൂ. അത് മീനിൻ്റെ അളവ് നോക്കി ഇടണം. ഞാനിപ്പോൾ ഇതിലിപ്പോൾ 1 കിലോൻ്റെ അടുത്തുണ്ട്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇടണം. ലേശം മുളക് പൊടി ഇടണം. അതായത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ടോളൂ. കുരുമുളകുമുണ്ട്, പച്ചമുളകുമുണ്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ മഞ്ഞപ്പൊടി കൂടെ ഇതിൽ കുറച്ചിടണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് മതി. എന്നിട്ട് ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്ക് മീനിനെ ഒന്ന് വരഞ്ഞെടുക്കാം. വരഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വരഞ്ഞാൽ നന്നായി പിടിക്കാനാണ് വരയണത്. ഉപ്പും എരിവൊക്കെ നന്നായി പിടിക്കാനാണ് അതിലേക്ക് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഈ അരച്ച് വെച്ച മസാലിനെ എടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്പി കൊടുക്കാം. ഉപ്പ് പൊടിയാണ് ചേർത്തിന് ആവശ്യത്തിന്. നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്പിക്കൊടുക്കും. ഇത് അരയ്ക്കുമ്പോൾ ഉപ്പിട്ട് അരച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ നേരിട്ടിട്ടാലും കുഴപ്പമില്ല. എല്ലാ ഇലകളും നല്ലതാണ്. നാരങ്ങൻ്റെ ഇല നല്ലതാണ്, കറുവപ്പിലൻ്റെ ഇല നല്ലതാണ്, കുരുമുളകും നല്ലതാണ്. നമുക്ക് നാരങ്ങൻ്റെ ഇല എന്തിനാണ് ചേർത്തണമെന്ന് വെച്ചാൽ നമ്മൾ ചിലവർക്ക് ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താറുണ്ട്. നാരങ്ങൻ്റെ ഇല ചേർത്തിയിട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ തിരുമ്പി കഴിഞ്ഞു കഴിഞ്ഞു നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റായി. എന്തിനാണെന്ന് വെച്ചാൽ അതിങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നല്ല ഉപ്പുമുളകൊക്കെ നന്നായി പിടിക്കാനാണ്. ഫ്രിഡ്ജില്ലാത്തവർ അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല. നല്ലപോലെ ഒന്ന് അമത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാലും മതി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റായി എടുക്കാം. നന്നായി പിടിച്ചിട്ടുണ്ട് ഉപ്പുമുളകൊക്കെ നന്നായി പിടിച്ച്. നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. നമുക്ക് കുറച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ അങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾക്ക് ഇനി ഇതിൽ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക. കടുക് എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അടി പിടിക്കില്ല. ഈ നോൺ സ്റ്റിക്കിൻ്റെ പിടിക്കില്ല, എങ്കിലും വേറെ ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കടുക് ഇട്ട് കൊടുത്താൽ പിന്നെ മീനുകൾ അങ്ങനെ പൊരിക്കുമ്പോൾ അടി പിടിക്കില്ല. കടുകൊക്കെ പൊട്ടി വന്നു. നമുക്ക് ഇത്തിരി കറുവപ്പിലി ഇട്ട് കൊടുക്കാം. കറുവപ്പിലി ഇട്ടതിന് ശേഷം നമ്മുടെ മീൻ ഓരോന്നായി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തീ കമ്മിയാക്കി വെക്കാം. നമുക്കപ്പോൾ ഒന്ന് മറിച്ചിടാം. അതേപോലെ മണമാണ് വരുന്നത്. നാരങ്ങൻ്റെ ഇലയും ആ കറുവപ്പിലൻ്റെ ഇലയും നമ്മുടെ ആ വെളിച്ചെണ്ണൻ്റെ ആ കുത്തും ഇപ്പം തന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സോറിപ്പ് തന്നെ ഉണ്ണാനാ തോന്നുന്നു. ശരി, ഇനി ഒരിക്കൽ കൂടി മറിച്ചിട്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പോ അയിലേക്ക് ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതന്നെ ഓഫ് ചെയ്തിടാം. വെറൈറ്റി അയില വറുത്തത്. ബാബോ, ചോറുണ്ടെങ്കിൽ എടുത്തിട്ട് വന്നോളൂ. ചോറ് മാത്രമല്ല, ചോറില് സാമ്പാറും ഒഴിച്ചു. കൂടെ ഒരു വറുത്ത മീൻ മാത്രം കിട്ടിയാൽ മതി നമുക്കപ്പോ. ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല കോമ്പിനേഷൻ ആണ്. നല്ല സാമ്പാറും സൂപ്പർ. കഴിച്ചോക്കട്ടെ. നമ്മുടെ പുഷ്പമ്മൻ്റെ പുതിയ റെസിപ്പിയിൽ വറുത്തിട്ടുള്ള നല്ല അയിലയാണ്. വളപ്പൻ അയില വറുത്തത്. എല്ലാം പക്ക സൂപ്പർ ആയിട്ട്.
മസാലക്കൂട്ടൊക്കെ പിന്നെ പറയണ്ടല്ലോ, നല്ല ചൊടുപ്പ് എന്ന് പറയില്ലേ, എരിവും ഉപ്പും ഒക്കെ നല്ല കാട്ടാക്കി പിടിച്ച്. മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയ റെസിപ്പി പുഷ്പമ്മന്റെ ആ ഇലകളും മറ്റുമൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്, സൂപ്പർ ആയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം, ഒരു പൊട്ടലോ ഒന്നുമില്ല, വറുത്ത മീനുകൾ പൊട്ടലോ ഒന്നുമില്ല, വരയിട്ടിട്ടുണ്ടാകും നല്ല. എല്ലാവരും ഉപ്പൊക്കെ പിടിച്ചു, അതെ അതെ. എന്തായാലും സംഭവം കിടുവാണ്. ഈ മസാലക്കൂട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ, അതിനുള്ള ഗുണം കിട്ടും, അത്രക്ക് ടേസ്റ്റ് ഉണ്ട്. എല്ലാം നല്ല വിറ്റാമിൻ ഉള്ള നാരങ്ങന്റെ ഇല, കറുവപ്പിന്റെ ഇല, ഇഞ്ചി. അപ്പൊ മീൻ വറുത്തതാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊരു മണം, ഒരു പച്ച മണം ഇല്ല, മീനിന്റെ ഒരു പച്ച മണമോ മറ്റോ ഒന്നും ഫീൽ ചെയ്യില്ല. ഇവിടെയുമില്ല അത്, ഇതിന്റെ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പുറത്തുള്ള ആ പച്ചമീനിന്റെ ഒരു മണവും മറ്റൊന്നുമില്ല. അത് ഈ മസാലക്കൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങൾ അറിയിക്കുക. അപ്പൊ നമ്മുടെ പാടി കിച്ചണിൽ അറിയിക്കുക, പാടി കിച്ചണിലെ വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെയും അടുത്ത വീഡിയോ വെറൈറ്റി വീഡിയോ വരുന്നത് അതുവരേക്കും എല്ലാവർക്കും ബൈ.